പ്രചരണത്തിന് പോയപ്പോ അദ്ദേഹത്തെ കൂക്കി വിളിച്ചു, അതായത് വാർഡാരത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വളഞ്ഞിട്ട് അദ്ദേഹത്തെ കൂവിയത്. പരിശോധിക്കുമത് അടിസ്ഥാനരഹിതമാണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ഥലത്തും ഒരു കോൺഗ്രസ് പ്രവർത്തകരും ശശി തരൂരിനെ തൂവില്ല. ശശി തരൂര് കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. ആ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരയിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമാനമാണ് ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ശശി തരൂർ ഉള്ളത്. അത് സി പി എം കാരാണ്, അവരെവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ ഇതേപോലത്തെ പരിപാടിയാണ്. ഒന്നിൽ ബോംബുണ്ടാക്കും, ബോംബുണ്ടാക്കാൻ പറ്റാത്തടത്ത് കൂകും. ഇത് സ്ഥിരം പരിപാടിയാണ്. അല്ലല്ല, പിന്നെ ഒന്നുമല്ല, അത് നമുക്ക് സി പി എം കാരല്ല, അവർക്കല്ലേ പ്രധാന പരിപാടി. അവരല്ലേ ബി ജെ പിയുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടോ തിരുവനന്തപുരത്ത്? ഉണ്ടോ? എൽ ഡി എഫ് കൺവീനർ പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയല്ല, മുട്ടുമുട്ടുക്കൻ സ്ഥാനാർത്ഥിയാന്ന് പറയണം. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുക അതല്ലല്ലോ. പിണറായി വിജയൻ അറിയാതെ ഇ പി ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക? നിങ്ങൾ ആരും പിണറായി വിജയനോട് ചോദിച്ചില്ലല്ലോ, ഒറ്റയാളൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ പത്രസമ്മേളനം നടത്തിയപ്പോൾ. നിങ്ങൾ ഞങ്ങളോടൊക്കെയല്ലേ ചോദിക്കുള്ളൂ, ചോദിക്കണ്ടേ? അതായത് ഇ പി ജയരാജൻ കേരളത്തിലെ 4 ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് കൺവീനർ. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ നിങ്ങൾ ആരും ധൈര്യം കാട്ടിയില്ലല്ലോ. എന്നിട്ട് പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ലേ ശശി തരൂർ കൂകിയിലുള്ള എന്നോട് വന്ന് ചോദിക്കുകയാണ്.